പ്രപഞ്ചനാഥനായ ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നാം ഏവരിലും വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമലൈക്കും വർഹമത്തുള്ള നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയിരിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗമായ ഐ എസ് എം നാലു ദിവസമായി ഈ പട്ടണത്തിന് മധ്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു മേള സംഘടിപ്പിച്ചിരിക്കുകയാണ് നാട്ടിൻ്റെ മേളയായി ഇതിനെ നാട്ടുകാർ ഏറ്റെടുത്തു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷ് സന്തോഷമായി നാം കാണുന്നത് മതജാതി വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും ഈ മേളയുടെ നഗരിയിലേക്ക് ഒഴുകിയെത്തുകയും ബ്രദർനാറ്റിന് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് എന്ന് അന്വേഷിക്കുകയും ചെയ്യുകയായിരുന്നു ഈ നഗരിയിലെ ഓരോ സ്റ്റാളുകളും ഇവിടെ കടന്നു വന്ന ഓരോ മനുഷ്യരോടും ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന വൈജ്ഞാനിക സദസ്സിലൂടെ വൈജ്ഞാനിക ക്ലാസുകളിലൂടെ വളരെയേറെ വെളിച്ചം മനുഷ്യർക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും ഈ പരിപാടിയുടെ സംഘാടകരെ മുക്തണ്ഠം പ്രശംസിക്കുകയും ഈ ഒരു പ്രവർത്തനം നിങ്ങൾ തുടരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും കെ എം മൗലവിയും മക്കം മൗലവിയും ഇ മൊയ്തു മൗലവിയും കെ പി മുഹമ്മദ് മൗലവിയുമൊക്കെ നേതൃത്വം നൽകിയ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം വ്യത്യസ്ത നിലക്കുള്ള നവോത്ഥാനങ്ങളാണ് ഈ കൈരളിക്ക് സമ്മാനിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസപരമായ നവോത്ഥാനത്തിന് ഈ പ്രസ്ഥാനം ആരംഭം കുറിച്ചു ആതുര സേവന രംഗത്തുള്ള ഒട്ടേറെ മുന്നേറ്റങ്ങൾക്ക് ഈ പ്രസ്ഥാനം നേതൃത്വം നൽകി അന്തിമ വേദപുസ്തകമായ വിശുദ്ധ ഖുർആാനിന്റെ പ്രചരണത്തിന് വ്യത്യസ്തമായ സംരംഭങ്ങൾ ഒരുക്കി ഈ പ്രസ്ഥാനം നേതൃത്വം നൽകി അങ്ങനെ ഒട്ടനേകം വിഷയങ്ങളിലൂടെ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രസ്ഥാനം വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കാലത്ത് പ്രകൃതിയുടെ തേട്ടം ഭൂമിയുടെ തേട്ടമായി നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളാണ് ഈ ഒരു മേളയിലൂടെ നമ്മൾ സമൂഹത്തിന് പങ്കുവച്ചിട്ടുള്ളത് നാട്ടിൽ മുഴുവൻ ഹോസ്പിറ്റലുകൾ വർദ്ധിക്കുകയും നാട്ടിൽ രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നമുക്കൊക്കെ പരിചയമുള്ളവരും നമ്മുടെ സുഹൃത്വലയങ്ങളിലും അയൽപ്പക്കങ്ങളിലും മാറാ രോഗത്തിന് അരി അടിമപ്പെട്ട് മാന്യമായി ജീവിക്കുന്ന ആളുകൾക്ക് വരെ വേണ്ടി അവർക്ക് സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടേണ്ടി വരേണ്ടുന്ന അവസ്ഥ നമുക്കൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട് രോഗികളായ ഈ ആളുകൾക്ക് പണം നമ്മൾ സമാഹരിച്ച് നൽകിയാലോ അവരുടെ ചികിത്സ നമ്മൾ ഏറ്റെടുത്താലോ അവരുടെ അവർക്കുള്ള മരുന്ന് നമ്മൾ നൽകിയാലോ യഥാർത്ഥത്തിൽ അവരുടെ വേദനക്ക് ആശ്വാസമുണ്ടാവുന്നില്ല ആ പ്രവർത്തനം ഏറ്റവും മഹത്തരമായി നമ്മൾ കാണുന്നുണ്ട് എങ്കിലും അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ചെന്നെത്തുന്നതിനു മുമ്പ് നമുക്ക് എന്തു ചെയ്യാനാകും എന്നതാണ് ്രദർനാറ്റ് ആലോചിക്കുന്നത് പരിസ്ഥിതിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാ ഈ ഭൂമിയും ഇവിടുത്തെ വെള്ളവും ഇവിടുത്തെ വായുവും എല്ലാം രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ് ആ രോഗം നമുക്ക് അനുഭവപ്പെടുന്നത് വരൾച്ചയായും അതുപോലെ തന്നെ ഭൂകമ്പമായും ഉരുൾപൊട്ടലായും വെള്ളപ്പൊക്കൽമായും ഒക്കെയാണ് എന്ന് മാത്രം ഈ രോഗങ്ങൾക്കും ശമനമുണ്ടാകേണ്ടതുണ്ട് ഇതും മനുഷ്യരെയും ഈ ലോകരെയുമാണ് മറ്റു ജീവജാലങ്ങളെയുമാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്കെല്ലാം ആശ്വാസം നൽകുവാനുള്ള പരിസ്ഥിതിക്ക് അനുഗുണമായ ജീവിത ശൈലിയിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരണമെന്നതാണ് നമ്മൾ ഈ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ആദ്യം ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഉള്ളിൽ നിന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ പരിപാടികളിലും സംഘടന തന്നെ ഗ്രീൻ പ്രോട്ടോക്കോൾ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാന്യനായ മന്ത്രി ജലീൽ സാഹിബ് ആ ഒരു പ്രോട്ടോക്കോൾ പ്രഖ്യാപിച്ച് സംഘടന ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന കാര്യാലയം മുതൽ ശാഖയിലെ ചെറിയ മീറ്റിങ്ങുകൾ വരെ പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം ചുരുക്കി കൊണ്ടുവരാൻ നമ്മൾ ആദ്യം ശ്രമിച്ചു ഈ ശ്രമങ്ങൾ വിജയിച്ചു കണ്ടപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രവർത്തകർ അവരുടെ വിവാഹ സൽക്കാരങ്ങളിൽ പോലും അവരുടെ വീടുകളിൽ നൽകുന്ന നടക്കുന്ന സ്വകാര്യ സൽക്കാരങ്ങളിൽ പോലും അത് ഏറ്റെടുത്തു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് നമ്മൾ പുറത്തേക്കിറങ്ങിയത് നിങ്ങളിവിടെ കാണുന്നത് പോലെ ബ്രദർനാറ്റിന്റെ പ്രവർത്തന പദ്ധതികൾ വളരെ വിപുലമാണ് ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു ഭാഗം കിടക്കുന്നത് ഭക്ഷണത്തിൽ വിഷമാലിന്യങ്ങൾ കൂട്ടിച്ചേർത്ത് പാകം ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല നമ്മൾ ചോര നീരാക്കി അധ്വാനിച്ച് വില കൊടുത്ത് ഭക്ഷണത്തോടൊപ്പം വിഷം കൂടി വാങ്ങിക്കൊടുത്ത് മക്കളെ ഭക്ഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഈ വിഷങ്ങളാണ് അല്ലെങ്കിൽ ഈ ഈ മലിനമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് മാറാ രോഗങ്ങൾക്ക് കാരണമായി തീരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുകയും ദിനം ദിനംപ്രതി അത് ആവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കുടുംബത്തിന് ആവശ്യമായ പച്ചക്കറികളും മറ്റ് പദാർത്ഥങ്ങളും സ്വന്തം വീട്ടിൽ ഉണ്ടാക്കുവാൻ കേരളത്തിലെ ഓരോ മനുഷ്യരെയും പഠിപ്പിക്കുക എന്ന വലിയ ഒരു ശ്രമത്തിനാണ് ബ്രദർനാറ്റ് ആരംഭം കുറിച്ചിട്ടുള്ളത് വിത്തുകൾ വിതരണം ചെയ്തും അതുപോലെ ജൈവ കൃഷിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചും ആ ചെറിയ ശ്രമങ്ങളെ ഞങ്ങൾ പതുക്കെ വലുതാക്കി കൊണ്ടുവരികയാണ് കേരളത്തിലെ ഏതൊരു നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാലും അതിനൊക്കെ തുടക്കം കുറിച്ചത് ഈ പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട് എന്ന് കാണാൻ സാധിക്കും എന്നാൽ ഈ നവോത്ഥാനം മുഴുവൻ ചെയ്തു തീർത്തത് ഈ പ്രസ്ഥാനമാണെന്ന് ഒരിക്കലും നമ്മൾ അവകാശപ്പെടുന്നില്ല തുടക്കം കുറിക്കുകയും മറ്റാളുകളെ ഇതിലേക്ക് കൊണ്ടുവരികയും മൊത്തത്തിൽ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായി തീരുകയും ചെയ്യുന്നു എന്നതാണ് ഈ പ്രസ്ഥാനം നിർവഹിച്ചിരിക്കുന്നത് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മരം നടൽ ക്യാമ്പയിനുകളും അതുപോലെ തന്നെ കൂട്ടയോട ഓട്ടങ്ങളും ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ പതുക്കെ പതുക്കെ ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നു ഇതിന്റെ പ്രവർത്തകർക്ക് വേണ്ടി പ്രത്യേകമായി രണ്ട് ദിവസം നീണ്ടുനിന്ന ക്യാമ്പ് ആ വിജയൻ സ്മാരകത്തിൽ പാലക്കാട് വെച്ച് നമ്മൾ നിർവഹിക്കുകയുണ്ടായി അങ്ങനെയുള്ള പതുക്കെ പതുക്കയുള്ള ചലനങ്ങളുടെ ഒരു സജീവമായ വളരെ മനോഹരമായ ഒരു മുന്നേറ്റമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ മേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി കൊണ്ടുവന്ന ചെറിയ അനക്കങ്ങളിലൂടെ തുടങ്ങി കൊണ്ടുവന്ന ഒരു പ്രവർത്തനം എന്ന നിലക്ക് തന്നെ എല്ലാ ആളുകളും ഇത് ഏറ്റെടുക്കാനുള്ള കാരണവും ഇത് തന്നെയാണ് ഈ പ്രവർത്തനത്തിനു വേണ്ടി ഒരുപാട് ദിവസങ്ങളായി ഓടി നടക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് എല്ലാവരുടെയും പേരെടുത്തു പറയാനും എല്ലാവരെയും സ്മരിക്കാനും ഇവിടെ സാധിക്കുകയില്ല എല്ലാവർക്കും പ്രപഞ്ചനാഥനായ അള്ളാഹു ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത് ഈ ഒരു മേളയെ ഈ രൂപത്തിൽ മികവുറ്റ രൂപത്തിൽ ഒരുക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇത്ര മേൽ വ്യാപകമാക്കാനും പരിശ്രമിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബ്രദർനാറ്റിന്റെ സംസ്ഥാന കൺവീനർമാരിൽ ഒരാളായ സിദ്ദീഖ് തിരുവണ്ണൂർ അതുപോലെ തന്നെ കോഴിക്കോട് സൗത്ത് ജില്ലയിൽ ബ്രദർനാറ്റിന്റെ ചാർജുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുസലാം ഒളവണ്ണ ഇതിന്റെ പ്രസ് മീഡിയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന അക്ബർ സാദിഖ് എന്നീ മൂന്ന് പേരുടെ പേരെടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല അത്രയും കഠിനാധ്വാനം ഇതിന് പിന്നിൽ ചെയ്തവരാണ് ഈ ആളുകൾ ഐ എസ് എമ്മിന്റെ മുഴുവൻ ജില്ലാ ഭാരവാഹികളും ഈ പരിശ്രമങ്ങളുടെയൊക്കെ പിറകെ നടന്നവരാണ് ഓടിയവരാണ് ഈ മൂന്ന് പേരുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം അതുപോലെ തന്നെ പ്രത്യേകമായി പറയേണ്ടുന്നത് എം ജി എമ്മിന്റെ സഹോദരിമാർ അവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു മേളക്ക് വേണ്ടിയുള്ള സാമ്പത്തികമായ സമാഹരണത്തിലായിരുന്നു മാത്രമല്ല നമ്മുടെ വൈജ്ഞാനിക ആ ഒരു മത്സരത്തിൽ പരമാവധി ആളുകളെ ചേർത്തുകൊണ്ട് അതിനുവേണ്ടി അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകമായി ഓർക്കുകയാണ് അവിടെ അവരെ അതോടൊപ്പം എം ജി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സമിതി ഈ ഒരു പ്രവർത്തന രംഗത്ത് നാലു ദിവസം ആയി വിശ്രമമില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എസ് എമ്മിന്റെ സംസ്ഥാന ഭാരവാഹികളും അതുപോലെ തന്നെ ബ്രദർനാറ്റിന്റെ സംസ്ഥാന സമിതി അംഗങ്ങളുമൊക്കെ നാലു ദിവസമായി ഈ നഗരിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങളോട് സഹകരിച്ചിരിക്കുന്ന കോഴിക്കോട്ടെ പൗരപ്രമുഖരായ ആളുകൾ അതുപോലെ തന്നെ നിയമപാലകർ അതുപോലെ ഈ സ്ഥലത്തിന്റെ ഉടമ ചാലിയാർ ലൈറ്റ് ആൻഡ് സൗണ്ട് അതുപോലെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചിരിക്കുന്ന എം ജി എമ്മിന്റെയും സ്റ്റുഡൻസ് വിങ്ങിന്റെയും ഐ എസ് എമ്മിന്റെയും വളണ്ടിയർമാർ ഈ സ്റ്റാളുകളുമായി പ്രവർത്തനങ്ങളുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടിരിക്കുന്ന സ്റ്റാൾ ഉടമകൾ എല്ലാവരും ഈ പരിപാടിയെ ഭംഗിയാക്കുവാൻ ഏറെ സഹായിച്ചിട്ടുണ്ട് മറ്റൊരു പേര് കൂടി എടുത്തു പറയുകയാണ് നമ്മുടെ സംസ്ഥാന അസിസ്റ്റന്റ് കൺവീനറായ സിദ്ദീഖ് തിരുവണ്ണൂരിന്റെ സഹോദരൻ കൂടിയായ അബു ഹനീഫ അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കം ഈ നഗരയിൽ അവരുടെ വീട്ടിൽ അവരുടെ ആവശ്യത്തിനു വേണ്ടി അവർ തയ്യാറാക്കിയിരിക്കുന്ന അടുക്കളത്തോട്ടത്തെ പ്രദർശിപ്പിച്ചു ആളുകളൊക്കെ അവിടെ വന്ന് എല്ലാ വിശേഷങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അവരെ വിടാതെ പിടികൂടി അവർ കൊണ്ടുവന്നിരിക്കുന്ന മുഴുവൻ ചെടികളും എല്ലാ ആളുകളും വിലക്ക് വാങ്ങിയിരിക്കുകയാണ് അവർ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച ചെടികളൊക്കെ ഇവിടെ നിന്ന് വിൽപ്പന നടത്തേണ്ടുന്ന അതിന്റെ ചട്ടിയുടെ വില വാങ്ങിക്കൊണ്ട് അവർ വിൽപ്പന നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി ആളുകൾ ഇതിനെ ഏറ്റെടുത്തു എന്നതിലെ സന്തോഷമാണ് ആ പ്രത്യേകമായി അബു ഹനീഫ സാഹിബിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് ഈ നഗരയിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ലഹരി വിരുദ്ധ സന്ദേശങ്ങളുള്ള ഒരു പ്രദർശന പരിപാടിയാണ് നമ്മുടെ കടലുണ്ടിയിലെ പ്രവർത്തകർ ബഹുമാന്യനായ ടി പി ഹുസൈൻ ഗോയ സാഹിബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഫോക്കസ് എന്ന ഒരു സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ആ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിലൂടെ ഈ പ്രവർത്തനം എല്ലാ അർത്ഥത്തിലും ആരോഗ്യ പരിസ്ഥിതി എന്ന നിലക്ക് പൂർണ്ണമാവുകയാണ് അതുപോലെ തന്നെ ഐ എസ് എം മെഡിക്കൽ സെൻറ്ററിൻ്റെ രണ്ട് ദിവസത്തെ കിഡ്നി കിഡ്നിളി ഇവാലുവേഷൻ എന്ന ഒരു പ്രോഗ്രാമിലൂടെ കിഡ്നി പരിശോധനയും ഇവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളിലെല്ലാം സഹകരിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ് എല്ലാവർക്കും ൻ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പരിപാടിയുടെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഐ എസ് എമ്മിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ മർക്കസ് ദാവയുടെ സെക്രട്ടറിമാരിൽ ഒരാളും കൂടിയായ ബഹുമാന്യനായ ഇസ്മായിൽ കരിയാട് അവനാണ് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഐ എസ് എമ്മിന്റെ സംസ്ഥാന ട്രഷറർ കൂടിയായ ഷാനിഫ് വാഴക്കാട് അവർകളാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇതിൽ സംസാരിക്കുന്നത് ബഹുമാന്യനായ ഐ എസ് എമ്മിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ഫുഖാർ അലി ജനറൽ സെക്രട്ടറി അൻവർ സാദ് ദത്ത് എം ജി എമ്മിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജ്ജിന പട്ടേൽ തായം തെഹ്ലിയ അൻഷിദ് സ്റ്റുഡൻസ് വിങ്ങിന്റെ ഭാരവാഹി അഫ്നിത പുളിക്കൽ എന്നിവരാണ് ഇവർക്കെല്ലാം പ്രത്യേകമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് ഇവിടെ അവാർഡ് ദാനം നിർവഹിക്കുന്നത് ഐ എസ് എമ്മിൻ്റെ തന്നെ മറ്റൊരു പദ്ധതിയായ എബിലിറ്റി ഫൗണ്ടേഷന്റെ സെക്രട്ടറി മുസ്തഫ മദനി അവദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കോഴിക്കോട്ടെ മുഴുവൻ സഹോദരങ്ങളെയും സഹോദരിമാരെയും അതുപോലെ ഈ പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളെയും ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യനായ ബ്രദർനാറ്റിന്റെ സംസ്ഥാന ട്രഷറർ ടി കെ എൻ നാസർ സാഹിബിന്റെ കൂടിയാണ് ഈ പരിപാടി അവസാനിക്കുന്നത് അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനു വേണ്ടി ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന ട്രഷറർ ബഹുമാന്യനായ ഷാനിഫ് പാഴക്കാടിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലാ വാലൈക്കും വർഹമുല്ല